സ്വാഗതം ഖാനെതിരെ പാക്കിൽ ജനരോക്ഷം ഉയരുന്നു എവിടെയും ഇമ്രാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയാണ് ഈ അവസരം മുതലെടുത്ത് ഇമ്രാനെ പ്രതിരോധത്തിലാക്കി ഇമ്രാൻഖാൻ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷങ്ങളുടെ കൂറ്റൻ പ്രതിഷേധ റാലിയും പ്രമുഖ മതസംഘടനയായ ജാമിയത് ഉലൈമ ഇസ്ലാം ഫസൽ നേതാവ് മൌലാന ഫസലുർ റഹ്മാന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന റാലിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയും കശ്മീർ വിഷയവും കത്തിനിൽക്കെ ഇമ്രാൻ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് റാലി ഒക്ടോബർ ഇരുപത്തിയേഴിന് സിന്ധു പ്രവിശ്യയിലെ കറാച്ചിയിലുള്ള സോഹ്രാബ് ഗോദിൽ നിന്നാരംഭിച്ച റാലി അഞ്ചാം ദിവസമാണ് അന്തിമ കേന്ദ്രമായ പെഷാവർ പെഷാവർമോറിലെത്തിയത് പ്രതിപക്ഷ പാർട്ടികളായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മാർച്ചിനെ പിന്തുണച്ചു ഒപ്പം ഇമ്രാനെതിരെ തിരിഞ്ഞ് ജനങ്ങളും പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് പാക് ജനതയുടെ അതിജീവനം സാധ്യമാകണമെങ്കിൽ ഇമ്രാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഇമ്രാൻ കഴിവുകെട്ട ഭരണാധികാരിയാണെന്ന് ജനം തന്നെ പറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയാണ് ഇമ്രാൻഖാൻ അധികാരത്തിലെത്തിയതെന്ന് പ്രക്ഷോഭകർ ആരോപിക്കുന്നു സൈന്യത്തിന്റെ പിന്തുണയോടെ പ്രധാനമന്ത്രിയായതു മുതൽ ഇമ്രാൻഖാൻ നേരിടുന്ന ആരോപണമാണ് ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനിൽ വർദ്ധിക്കുന്ന ധനക്കമ്മിയും പണപ്പെരുപ്പവും പിടിച്ചു നിർത്താൻ ഇമ്രാൻ സർക്കാരിന് കാര്യക്ഷമതയില്ലെന്നും അവർ ആരോപിച്ചു ഇമ്രാന്റെ കെടുകാര്യസ്ഥതയും ദുർഭരണവുമാണ് രാജ്യത്തെ സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിച്ചതെന്ന് ഫസലുർ റഹ്മാൻ പറഞ്ഞു ഇമ്രാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഇമ്രാൻഖാന് സമയമായെന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരേ വേദിയിൽ ഒന്നിച്ചു ചേർന്നത് മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല അധികാരത്തിന്റെ കേന്ദ്രം ജനങ്ങളാണ് സർക്കാരല്ല പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ അലി ഭൂട്ടോ പറഞ്ഞു അവസരം ലഭിച്ചാൽ ആറുമാസത്തിനുള്ളിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കശ്മീരൊന്നും തങ്ങൾക്കൊരു വിഷയമല്ലെന്ന കാഴ്ചപ്പാടാണ് പാക് ജനതയ്ക്കുള്ളത് നാണയപ്പെരുപ്പവും അതുമൂലം ദാരിദ്ര്യവുമാണ് പാക് ജനതയെ അലട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പാക് ജനങ്ങൾ നേരിടുന്ന പ്രധാന വിഷയവും ഒപ്പം പടർന്നു പിടിക്കുന്ന രോഗങ്ങളും മാരക രോഗങ്ങളും കാരണം വലയുകയാണ് പാക് ജനത അപ്പോഴും ഇമ്രാൻ കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നു എന്നാൽ ഇന്ത്യയെ അടിക്കാൻ നോക്കി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ തോൽവി മാത്രം നേരിട്ട് നിൽക്കുന്ന ഇമ്രാൻ പാകിസ്ഥാന്റെ പതനത്തിന് കാരണക്കാരനായിരിക്കുകയാണെന്ന് ജനം തന്നെ വിധിയെഴുതി ജനങ്ങളെ സംരക്ഷിക്കുന്നതിലല്ല ഭീകരത വളർത്തുന്നതിലും ഇന്ത്യയെ ആക്രമിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഇമ്രാൻ ശ്രമിക്കുന്നത് പട്ടിണിയാൽ നട്ടം തിരിയുകയാണ് ജനങ്ങൾ അവരെ രക്ഷിക്കുന്നതിനു പകരം ഇമ്രാൻ പണം ചെലവഴിക്കുന്നത് ഭീകരതയ്ക്കായാണെന്ന് ആരോപണം ശക്തമാണ് സ്വന്തം ജനങ്ങൾ തന്നെ ഇമ്രാനെ കൈവിട്ടു കഴിഞ്ഞു ഇനി ഇമ്രാൻ ഭരണകൂടത്തിന്റെ അന്ത്യത്തിന് അധിക നാളുകളില്ല News Task, Karma News.